ഓർമ്മയിലെ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് മിക്സഡ് ഡബിൾസ് ബാഡ്മിന്റണിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് മലയാളി താരം ഡിജു വലിയ വീട്ടിൽ. ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സിംഗിൾസ് മെഡൽ നേട്ടത്തിന് ഉൾപ്പെടെ സാക്ഷിയായ ദിജുവിന് തിളക്കമാർന്ന ഒരുപിടി ഓർമ്മകളാണ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ളത്. കോഴിക്കോട് രാമനാട്ടുകരയിലെ വീട്ടിലിരുന്ന് നന്നേ ചെറുപ്പത്തിലെ ബാഡ്മിന്റണിലെ ഉയരങ്ങൾ സ്വപ്നം കണ്ട വ്യക്തിയാണ് വലിയ വീട്ടിൽ ദിജു. 10 വയസ്സിൽ റാക്കറ്റ് കയ്യിലെടുത്ത ദിജുവിനെ തേടിയെത്തിയ ആദ്യ നേട്ടം സംസ്ഥാന കിരീടം, അതും 12 വയസ്സ് തികയും മുൻപ്. പിന്നീട് 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോക കായിക മഹോത്സവത്തിനായി ലണ്ടനിലേക്ക്. എല്ലാം ദിജുവിനിന്ന് അവിസ്മരണീയം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് യഥാർത്ഥമായത്. ആ ഒളിമ്പിക്സ് കളിച്ചതിന് ശേഷമാണ് അർജുന അവാർഡ് കിട്ടുകയുണ്ടായത്. പിന്നെ നമ്മുടെ മുന്നിൽ ഒളിമ്പ്യൻ എന്നുള്ളൊരു വാക്ക് നമ്മുടെ മുൻ പേരിന് മുന്നേ എപ്പോഴും എഴുതി ചേർക്കാം. അത് കഴിഞ്ഞാൽ അതൊരു വലിയ റെക്കഗ്നൈസേഷൻ തന്നെയാണ്. ലണ്ടനിൽ ദിജു മിക്സഡ് ഡബിൾസിൽ ജ്വാലാഗുട്ടയ്ക്കൊപ്പം റാക്കറ്റ് ഏന്തിയപ്പോൾ ചരിത്രത്തിൽ ഇടം നേടാനും ഈ കോഴിക്കോട്ടുകാരന് കഴിഞ്ഞു. ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മിക്സഡ് ഡബിൾസിൽ ആദ്യമായി ഇന്ത്യക്ക് കളിക്കുന്ന പുരുഷ താരം. അന്ന് ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പ് ശക്തമായിരുന്നെന്ന് ദിജു ഓർക്കുന്നു. എങ്കിലും ജ്വാലയ്ക്കൊപ്പം നടത്തിയത് മികച്ച പ്രകടനമെന്ന് ദിജു. ഞങ്ങൾക്ക് നല്ലൊരു ടഫ് ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്, 4 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരു വേൾഡ് ചാമ്പ്യൻ ഒളിമ്പിക് ചാമ്പ്യൻ എല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് വളരെ വളരെ ടഫായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ബാഡ്മിന്റണിൽ ദിജു അടക്കം 6 ടീമാണ് ഇന്ത്യക്കായി ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ടീം ഒരു മെഡൽ നേടി. സിംഗിൾസിൽ സൈന നെഹ്വാളിനായിരുന്നു ആ ഏക മെഡൽ. സൈനയുടെ വെങ്കല നേട്ടത്തിന്റെ നേരനുഭവത്തിന്റെ സന്തോഷം ഇപ്പോഴും ദിജുവിന്റെ വാക്കുകളിൽ പ്രകടം. ഇന്ത്യൻ ബാഡ്മിന്റൺ സംബന്ധിച്ചോളം വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ ബ്രോൺസ് മെഡൽ. ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല, കാരണം ആദ്യത്തെ സെറ്റ് സൈന തോൽക്കുകയുണ്ടായി. എന്നാലും എന്തൊക്കെയായാലും സൈന അർഹിച്ച മെഡൽ തന്നെയായിരുന്നു അത്. ഞങ്ങൾ ഞാന് ജ്വാല അശ്വിനി സൈന കശ്യപ് ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്ന ടീമിൽ. ഞങ്ങളെടുത്തിനും പറയുകയെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു മിക്സ്ഡ് ഡബിൾസിൽ ഒരു ടീം ക്വാളിഫൈ ചെയ്തിരുന്നു ഒളിമ്പിക്സിന് വേണ്ടി. അതുപോലെ തന്നെ ജ്വാലയും അശ്വനിയും വുമൺ ഡബിൾസിനും ആദ്യമായിട്ടാണ് ക്വാളിഫൈ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ആരും മിക്സ്ഡ് ഡബിൾസിലും വുമൺ ഡബിൾസിലും ക്വാളിഫൈ ചെയ്തിട്ടില്ല ഒളിമ്പിക്സിന്. ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ കോർട്ടിൽ കളിച്ചത് വലിയ അനുഭവമായിരുന്നെന്ന് ദിജു. ഒളിമ്പിക്സ് വില്ലേജിലെ താമസവും അവിസ്മരണീയം. പ്രമുഖരായ താരങ്ങളെ നേരിൽ കാണുവാനും പരിചയപ്പെടുവാനും കിട്ടിയ അവസരത്തെ ദിജു വിശേഷിപ്പിച്ചത് അമൂല്യവും അപൂർവവുമെന്നാണ്. ഒളിമ്പിക്സ് വില്ലേജിൽ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ പ്ലെയേഴ്സും താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പ്ലെയേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആൻഡി മൊറേ, കിം ക്ലൈസ്റ്റേഴ്സ്, സെറീന വില്യംസ്, സീനസ് വില്യംസ് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കണ്ട് പരിചയപ്പെടാൻ സാധിക്കുകയുണ്ടായി. ലോകത്തെ ഒട്ടേറെ പ്രമുഖ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത അനുഭവം ദിജുവിനുണ്ട്. നിരവധി കിരീടങ്ങളും സ്വന്തം. പക്ഷേ ഒളിമ്പിക്സിൽ രാജ്യത്തിൻ്റെ കുപ്പായമണിയാൻ കിട്ടിയ അവസരമാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമുഹൂർത്തമായി ദിജു വിലയിരുത്തുന്നത്. കോഴിക്കോട്ടു നിന്നും പ്രശാന്ത് ആൽബർട്ടിനൊപ്പം സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.